ന്യൂസ് റൂം ലൈവ് തുടരുന്നു. തലക്കെട്ടുകൾ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. നിരോധനം 5 വർഷത്തേക്ക്. അനുബന്ധ സംഘടനകൾക്കും നിരോധനം. നിരോധനം യു എ പി എ നിയമപ്രകാരം. പി എഫ് ഐക്ക് ഭീകര സംഘടനകളുമായി ബന്ധമെന്നു കേന്ദ്രം. സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ രഹസ്യ അജണ്ട. കലാപങ്ങൾക്ക് കോപ്പുകൂട്ടി നിരോധന ഉത്തരവിൽ കേരളത്തിലെ കൊലപാതകങ്ങളെക്കുറിച്ചും പരാമർശം. പി എഫ് ഐ ഓഫീസുകൾ അടച്ചുപൂട്ടി മുദ്രവെക്കും. തൃശൂരിലെ ഓഫീസ് പൂട്ടി. റെയ്ഡുകൾ സജീവമാക്കും. കൂടുതൽ കരുതൽ തടങ്കലിനു സാധ്യത. ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കും. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് കനത്ത നടപടിക്ക് പോലീസ്. ശക്തി കേന്ദ്രങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കും. പി എഫ് ഐ ഓഫീസുകൾ പൂട്ടും. കാര്യവട്ടം സ്റ്റേഡിയത്തിലും കനത്ത സുരക്ഷ. ബിസിനസ് ലോൺ ചോദിച്ച് നിങ്ങൾ ബാങ്കിൽ ചെന്നാൽ ബിസിനസ് പ്ലാൻ എന്താണെന്ന് അവർ തിരിച്ചു ചോദിക്കും. ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിരോധനം കൊണ്ട് കാര്യമില്ലെന്ന് സി പി എം. ആർ എസ് എസിനെയും നിരോധിക്കണമെന്ന് കോൺഗ്രസ്. ഉചിതമായ നടപടിയെന്ന് ബി ജെ പി. നിരോധനത്തിൽ തീരാത്ത പ്രശ്നമെന്ന് എം കെ മുനീർ. കോഴിക്കോട് യുവനടിമാർക്ക് നേരെ ലൈംഗിക അതിക്രമം. ദുരനുഭവം സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവച്ച് നടി. സംഭവം സിനിമാ പ്രമോഷനായി മോളിലെത്തിയപ്പോൾ അന്വേഷണം ആരംഭിച്ച് പോലീസ്. ക്രിക്കറ്റ് ആവേശത്തിൽ അനന്തപുരി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം കാര്യവട്ടത്ത്. മത്സരം രാത്രി 7 ആവേശത്തിൽ ആരാധകർ. രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു. ക്യാമ്പസ് ഫ്രണ്ട്, റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ.